ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഒരു പിതാവ് മകൾക്ക് കളനാശിനി വായിലൊഴിച്ചു കൊടുത്തു കൊന്നു. എത്ര വാർത്തകൾ ഏതൊക്കെ മാധ്യമങ്ങളിലേത് നോക്കിയിട്ടും ഈ പെൺകുട്ടിയുടെ പേരോ ഈ പിതാവിൻ്റെ പേരോ ഈ പെൺകുട്ടി പ്രണയിച്ച പയ്യന്റെ പേരോ കിട്ടിയില്ല. അത് എന്തുകൊണ്ടാണെന്ന് എനിക്കറിയില്ല. ഒരുപക്ഷേ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ അത്രയേറെ ഭയക്കുന്ന പേരുകളാകണം ഇതൊക്കെ. ഇതര മതസ്ഥനായ പെൺകുട്ടിയെ പ്രണയിച്ചു എന്നാരോപിച്ച് പിതാവ് വിഷം കൊടുത്ത് കൊന്നു 9ാം ക്ലാസ് വിദ്യാർത്ഥി മരിച്ചു. ഇതാണ് വാർത്ത. കൊന്നത് അബീസ് എന്ന വ്യക്തിയാണെന്നും കൊല്ലപ്പെട്ടത് ഫാത്തിമ എന്ന തന്റെ മകളാണെന്നും പ്രണയിച്ചത് ഒരു അമുസ്ലിം പയ്യനെയാണെന്നും മാധ്യമങ്ങൾ പൂഴ്ത്തി വച്ചു. പിതാവ് വിഷം കൊടുത്ത് 9ാം ക്ലാസ്സുകാരി മരിച്ചു എന്ന് പറയാമായിരുന്നു. പക്ഷേ ആ പെൺകുട്ടിയുടെ പേര് പറയാൻ പറ്റുന്നില്ല. ആന്തരിക അവയവങ്ങൾ തകരാറിലായി എറണാകുളത്തെ ഒരു സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിൽ ഇരിക്കെയാണ് കരുമാലൂർ സ്വദേശിനി ഫാത്തിമ എന്ന 14കാരി മരിക്കുന്നത്. സംഭവത്തിന് പിന്നാലെ പെൺകുട്ടിയുടെ പിതാവ് കരുമാലൂർ മറിയപ്പടി ഐക്കരക്കുടി വീട്ടിൽ അബീസ് എന്ന വ്യക്തിയുടെ പേര് പറയാൻ അയാൾക്കെതിരെ വധശ്രമത്തിന് കേസെടുത്ത് ആലങ്ങാട് പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന് പറയാൻ നമ്മുടെ മാധ്യമങ്ങൾക്ക് ഭയമാണെങ്കിൽ ഹമാസ് എന്ന തീവ്രവാദം, ഇസ്ലാം എന്ന തീവ്രവാദം, ഭീകരത എത്രമാത്രം കേരളത്തെ ഹൈജാക്ക് ചെയ്തിരിക്കുന്നു എന്ന് നോക്കൂ. ഒക്ടോബർ 29ാം തീയതി രാവിലെയാണ് കേസിനാസ്പദമായ സംഭവം ഉണ്ടാകുന്നത്. കമ്പി വടി കൊണ്ട്, അതായത് ജനലിൽ കർട്ടൻ അടിച്ചിരുന്ന കമ്പി ഊരി മകളുടെ കൈയും കാലും ഒക്കെ ആട്ടിച്ച് അവശയാക്കി. അതിനുശേഷം ബലമായി കളനാശിനി വായിലേക്ക് ഒഴിച്ചു കൊടുത്തു. ജ്യൂസ് ഒന്നും അല്ലല്ലോ, കൊല്ലാൻ തന്നെ ചെയ്തതല്ലേ. കുട്ടി തുപ്പിക്കളഞ്ഞപ്പോൾ ഇങ്ങനെ കവിളോടുകൂടി ഒട്ടിപ്പിടിപ്പിച്ച് ഒഴിച്ചു കൊടുത്തു. അപ്പൊ അകത്ത് പോയി, കുട്ടി ഛർദിച്ചു, അവശയായി. അങ്ങനെ കുട്ടി തളർന്നു വീണു, ഛർദിച്ച്. അത് കണ്ടിട്ട് ഇയാൾ പുറത്തേക്ക് പോയി. പുറത്തുനിന്ന് ഈ പെൺകുട്ടിയുടെ ഉമ്മയും സഹോദരനും വലിയ വായിലെ നിലവിളിച്ചു. അങ്ങനെ ഇവരെടുത്ത് ഹോസ്പിറ്റലിൽ കൊണ്ടുപോയി. കൊണ്ടുപോയപ്പോ പറഞ്ഞു, കളനാശിനിയുടെ അടപ്പ് വാഗുണ്ട് തുറന്നതാ, കടിച്ച് കുറച്ച് വയറ്റിൽ ചെന്നതാണ് എന്ന് ആശുപത്രിയിൽ പറഞ്ഞത്. അവർക്ക് ഈ പെൺകുട്ടിയുടെ ശരീരഭാഗങ്ങളിൽ മുഴുവനും ഇരുമ്പ് കമ്പി കൊണ്ടേറ്റ അടി സംശയം തോന്നി. പോലീസിനെ വിളിച്ചു. പോലീസിന് കൃത്യമായി പെൺകുട്ടി മൊഴി നൽകി. 3-4 ദിവസം ചികിത്സയിൽ ഇരുന്നിട്ടാണ് പെൺകുട്ടി മരിക്കുന്നത്. പെൺകുട്ടി പ്രണയത്തിൽ നിന്ന് പിന്മാറാതെ വന്നതോടുകൂടി പാപ്പ പ്രകോപിതനായെന്നും ക്രൂരമായ പീഡനം അഴിച്ചുവിട്ടെന്നുമായിരുന്നു FIR. കളനാശിനി ഉള്ളിൽ ചെന്ന കുട്ടി ഛർദ്ദിച്ച് അവശ നിലയിലായപ്പോഴാണ് എറണാകുളത്തെ സ്വകാര്യ ആശുപത്രിയിൽ എത്തിക്കുന്നത്. ആശുപത്രി അധികൃതർ ഉടനടി തന്നെ വിവരം പോലീസിനെ അറിയിച്ചു. മജിസ്ട്രേറ്റ് നേരിട്ട് ആശുപത്രിയിലെത്തി പെൺകുട്ടിയുടെ മൊഴി രേഖപ്പെടുത്തിയതു കൊണ്ടും മാത്രം പ്രതി അബീൽ എന്ന വ്യക്തിയെ സംബന്ധിച്ച് പുറം ലോകം അറിഞ്ഞു. അങ്ങനെയാണ് അയാളെ റിമാൻഡ് ചെയ്തത്. ശരി, ലോകമറിഞ്ഞു, മാധ്യമങ്ങൾ അറിഞ്ഞു, വാർത്തയായി, സോഷ്യൽ മീഡിയയിൽ വലിയ രൂപത്തിൽ ചർച്ചയായി. അനുകൂലമായും പ്രതികൂലമായും ആളുകൾ പ്രതികരിച്ചു. അബീസ് എന്ന വ്യക്തിക്കെതിരെ FIR ഇട്ടു, കേസ് രജിസ്റ്റർ ചെയ്തു, പോലീസ് നടപടി ആരംഭിക്കുകയും ചെയ്തു. ഇതുകൊണ്ടു മാത്രം ഈ പിതാവ് ശിക്ഷിക്കപ്പെടുമെന്ന് നിങ്ങൾക്ക് ഉറപ്പുണ്ടോ? ഈ പെൺകുട്ടിയുടെ ഉമ്മയും സഹോദരനുമാണ് ഈ പെൺകുട്ടിക്ക് അനുകൂലമായി മൊഴി നൽകിയത്, പിതാവിന് പ്രതികൂലമായി മൊഴി നൽകിയത്. ഈ മൊഴി നിലനിൽക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കുന്നുണ്ടോ? ഞാൻ വിശ്വസിക്കുന്നില്ല. കാരണം ഇനി പള്ളിക്കാരും പട്ടക്കാരും ഒക്കെ വന്ന് പറയല് കുട്ടി പോയത് പോയി, കുട്ടി മരിച്ചു പോയി, ഇനി ഭർത്താവിനെ കൂടി അകത്താക്കിയാൽ എന്ത് കാര്യം? ഇത് പടച്ചവന്റെ വിധിയായിരിക്കും. ഇത് അള്ളാഹു നിങ്ങൾക്ക് കാത്തി വച്ചിരുന്ന വിധിയാണ്. ഇനി ഇയാളെ ശിക്ഷിച്ചത് കൊണ്ട് നിങ്ങളുടെ പോയ കുഞ്ഞ് തിരിച്ചു വരുമോ? സംഭവിച്ചത് സംഭവിച്ചു. നിങ്ങൾ ഈ കേസും പുക്കാറും ഒന്നുമായി മുന്നോട്ട് പോകാതെ തൽക്കാലം കേസ് പിൻവലിക്കൂ എന്ന് പള്ളിയിലെ ഒരു കാളിയോ ഉസ്താദോ ഇവരെ ഉപദേശിച്ചാൽ ഉറപ്പായും ഇവർ മൊഴി മാറ്റി പറയും, എഴുതി വെച്ചോളൂ. ഇതുപോലെയുള്ള ധാരാളം ചരിത്രങ്ങൾ ഈ കേരളക്കരയിൽ മുമ്പും ആവർത്തിച്ചിട്ടുണ്ട്. ആ അനുഭവത്തിന്റെ വെളിച്ചത്തിലാണ് പറയുന്നത്. ഞാൻ പറഞ്ഞതിൽ വാസ്തവമുണ്ടോ ഇല്ലേ എന്ന് ഈ വാർത്ത പറയും.
ആലുവയിൽ മകൾക്ക് പിതാവും വിഷം നൽകി കൊലപ്പെടുത്തിയ കേസിൽ മൊഴി മാറ്റാൻ ആവശ്യപ്പെട്ടതായി പരാതി. റിമാൻഡിൽ കഴിയവേ കുട്ടിയുടെ പിതാവാണ് ഭാര്യയെ ഫോണിൽ വിളിച്ച് മൊഴി മാറ്റാൻ ആവശ്യപ്പെട്ടത്. അതേസമയം പ്രതിക്ക് പോലീസ് സഹായം ലഭിക്കുന്നതായും ആക്ഷേപം ഉയരുന്നുണ്ട്. പ്രതിക്ക് പോലീസിന്റെ സഹായം ലഭിക്കും, സംശയമൊന്നുമില്ല. ഇക്കഴിഞ്ഞ ദിവസം കളമശ്ശേരിയിൽ സംറ കൺവെൻഷൻ സെന്ററിൽ ബോംബിട്ട് 4 സ്ഥലങ്ങളിൽ സ്ഫോടനം നടത്തി അവിടുത്തെ ഏതാണ്ട് 2400 ആളുകളെ കൊല്ലാൻ ശ്രമിച്ച മാർട്ടിൻ കോടതിയിൽ പറഞ്ഞത് എന്താണെന്ന് അറിയാമോ? പോലീസിന്റെ ഭാഗത്തു നിന്നും നല്ല സഹകരണമാണ് ലഭിക്കുന്നത്. ഒരു തരത്തിലുള്ള ഉപദ്രവവും പോലീസിന്റെ ഭാഗത്തു നിന്നും എനിക്കുണ്ടായിട്ടില്ല. ഒരു മോശമായ അനുഭവവും ഉണ്ടായിട്ടില്ല. കണ്ണൂർ ആലപ്പുഴ എക്സ്പ്രസിന് തീവച്ച, പെട്രോൾ ഒഴിച്ച് തീവച്ച ഷാരൂഖ് സെയ്ഫി, അയാൾക്കും പോലീസ് നല്ല രൂപത്തിലുള്ള ഒരു സ്വാഗത സംഘമൊക്കെ രൂപീകരിച്ചോ എന്ന് തോന്നുന്നു. അങ്ങനെയുള്ള രീതിയാണ് അയാൾക്കും കിട്ടിയത്. അപ്പോ ഇത്തരം ഭീകരന്മാരെ, ഇത്തരം തീവ്രവാദികളെ കേരളം ഏത് രൂപത്തിലാണ് താലോലിക്കുന്നത് എന്ന് ഞാനും നിങ്ങളും അനുഭവിച്ചു വരുവാണ്. ഈ സാഹചര്യത്തിൽ വേണം കേരളത്തിന്റെ മലപ്പുറം മണ്ണിൽ ഭീകരനായ ഹമാസ് നേതാവ് പ്രസംഗത്തിനും എത്തുന്നത് ഓൺലൈൻ വഴി. അപ്പോഴും അവരുടെ ലക്ഷ്യം എന്തായിരുന്നു? ഹിന്ദുത്വ എന്ന പദം പ്രയോഗിച്ച് ഹിന്ദുക്കളെ ഇല്ലാതാക്കണം. ആദ്യ ലക്ഷ്യം മാത്രമാണ് ക്രിസ്ത്യാനിയും ജൂതനും ഒക്കെ. അത് കഴിഞ്ഞാൽ ഞങ്ങൾ നിങ്ങളുടെ അടുത്തേക്കും വരും. അത് തന്നെയാണുള്ളത്. ആലുവ ആലങ്ങാട് സ്വദേശിനിയായ 14 വയസ്സുകാരിയാണ് പിതാവിന്റെ ദുരഭിമാന കൊലയ്ക്ക് ഇരയായത്. ഇതര മതസ്ഥനുമായുള്ള പ്രണയം വിലക്കിയിട്ടും പെൺകുട്ടി പിന്മാറാഞ്ഞതോടെയാണ് 14 വയസ്സുകാരിയെ പിതാവ് കൊലപ്പെടുത്തിയത്. ഇരുമ്പ് കമ്പി കൊണ്ട് മർദ്ദിച്ച് അവശയാക്കി വായിൽ കളനാശിനി ഒഴിക്കുകയായിരുന്നു എന്നാണ് പോലീസ് വ്യക്തമാക്കിയത്. ശാരീരിക ബുദ്ധിമുട്ടുകൾ നേരിട്ട പെൺകുട്ടിയെ പിന്നീട് കൊച്ചിയിലെ സ്വകാര്യ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു. ഇവിടെയുള്ള ഈ വിഷയം, ഇതൊരു മുസ്ലിം പെൺകുട്ടിയാണല്ലോ. ഒരു അമുസ്ലിം പെൺകുട്ടിയായിരുന്നെങ്കിൽ, ഈ ചെയ്തത് ഒരു അമുസ്ലിം പിതാവായിരുന്നെങ്കിൽ, ഈ പെൺകുട്ടി പ്രണയിച്ചത് ഒരു മുസ്ലിം പയ്യനെയായിരുന്നെങ്കിൽ നമ്മുടെ നാട്ടിലെ മാധ്യമങ്ങൾ വെറുതെ ഇരിക്കുമെന്ന് തോന്നുന്നുണ്ടോ? ആ വ്യക്തിയുടെ പേര് പറയില്ല എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഈ ചെയ്ത പെൺകുട്ടിയുടെ പേരും പെൺകുട്ടിയുടെ പിതാവിന്റെ പേരും ഒക്കെ അവർ പറഞ്ഞിരിക്കും. ഇതൊരു മുസ്ലിമായി പോയി. നമ്മുടെ നാട്ടിൽ മതപ്രീണനം ഏറ്റവും രൂക്ഷമായ രൂപത്തിലാണ് പോകുന്നത് എന്ന് മനസ്സിലായില്ലേ? ഡോക്ടർമാരോടാണ് പെൺകുട്ടി ബാപ്പയുടെ ക്രൂരത വെളിപ്പെടുത്തിയത്. ആശുപത്രി അധികൃതർ വിവരമറിയിച്ചതിനെ തുടർന്ന് കഴിഞ്ഞ 1-ാം തീയതി പിതാവിനെ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇതിന് പിന്നാലെയാണ് റിമാൻഡിൽ കഴിയവേ കുട്ടിയുടെ അമ്മയെ ഫോണിൽ വിളിച്ച് തനിക്കെതിരായ മൊഴി മാറ്റി നൽകണമെന്ന് പിതാവ് ആവശ്യപ്പെട്ടത്. നേരത്തെ പ്രതിക്കെതിരെ മൊഴി കൊടുത്ത മാതാവുമായിട്ട് റിമാൻഡിലിരിക്കുന്ന പ്രതി ഫോണിൽ സംസാരിക്കുകയും ആ മാതാവിനെ മൊഴി കൊടുത്തതിൽ നിന്നും മാറ്റി പറയുവാനായിട്ട് ചോദിപ്പിക്കുവാൻ ശ്രമിച്ചു എന്നാണ് നമുക്ക് കിട്ടിയ അറിവ്. സാധാരണ ഒരു മനുഷ്യൻ റിമാൻഡിൽ കഴിയുമ്പോൾ, ഒരു പ്രതി റിമാൻഡിൽ കഴിയുമ്പോൾ ഇത്തരത്തിലുള്ള സംവിധാനങ്ങൾ നമ്മുടെ നാട്ടിലെ പ്രായോഗികമല്ല, ഒരിക്കലും നടക്കാതെ. റിമാൻഡിൽ ഇരിക്കുന്ന ഒരു കൊലക്കേസ് പ്രതിക്ക് ഫോണ് നൽകുന്നു, ഭാര്യയോട് സ്വാധീനിക്കാൻ സംസാരിക്കുന്നു, മൊഴി മാറ്റി പറയാൻ ആവശ്യപ്പെടുന്നു. ഈ പോലീസ് സ്റ്റേഷൻ കേരളത്തിൽ തന്നെയല്ലേ? അല്ലേ? ഈ പോലീസ് അൽ കേരളയിൽ തന്നെയല്ലേ? ഏതാണ്ട് മുഹമ്മദ് പിണറായി പിന്നെ ഭരിക്കുന്ന കേരളം തന്നെയല്ലേ ഇത്? ഈ മുഹമ്മദ് പിണറായിയും മുഹമ്മദ് റിയാസും ഈ കേരളം ഭരിക്കുന്നിടത്തോളം കാലം, ആഭ്യന്തരം ഇവരുടെ കൈവെള്ളയിലിട്ട് ഇവരമ്മാനമാടുന്നിടത്തോളം കാലം ഇതുപോലെയുള്ള പിതാക്കന്മാരുണ്ടാകും. ഇതുപോലെയുള്ള പിതാക്കന്മാർ റിമാൻഡ് പ്രതിയായിരിക്കെ തന്നെ ഫോൺ ലഭിക്കും, വീട്ടിൽ വിളിക്കും, സംസാരിക്കും, ആരെയും വിളിക്കും. വീട്ടിൽ തന്നെ വിളിക്കണമെന്നൊരു നിർബന്ധവുമില്ല. അപ്പൊ ഭാര്യയോട് മൊഴി മാറ്റി, ഒരു കുഞ്ഞിനെ കൊന്നിട്ട്, ഒരു കുഞ്ഞാണോ, സ്വന്തം കുഞ്ഞിനെ കൊന്നിട്ട് യാതൊരു പശ്ചാത്താപവും ഇല്ല ഭാര്യയോട് മൊഴി അങ്ങ് മാറ്റി പണയാൻ. പക്ഷേ ഈ പിണറായി സർക്കാരിന്റെ നിലവിലുള്ള ഈ പോലീസ് സംവിധാനങ്ങൾ കുത്തഴിഞ്ഞു കിടക്കുന്നതിലുള്ള ഒരു ഉത്തമ ഉദാഹരണമായിട്ടാണ് നമ്മൾ ഈ അവസരത്തെ. തീർച്ചയായിട്ടും ഒരു സൈനികനെയായിരുന്നു ഇവരുടെ കരങ്ങളിൽ കിട്ടിയിരുന്നതെങ്കിൽ കാഞ്ചി വലിക്കുന്ന വിരലുകൾ ഇനി നിനക്ക് വേണ്ടടാ എന്ന് പറഞ്ഞ് അട്ടിച്ചോട്ടിച്ച് തകർത്തേനെ. അതേപോലും ഒരു ഭീകരനെ കിട്ടിയാൽ നല്ല രൂപത്തിലുള്ള സ്വീകരണമാണ് നൽകുന്നത്. മന്തി ബിരിയാണി വേണോ, ഹൂറിയെ വേണോ, മൾട്ടി ഫെസിലിറ്റീസ് ഉള്ള ശീതീകരിച്ച റൂം വേണോ, സൗകര്യങ്ങൾ വേണോ, അതും നൽകാൻ ഇവർ മടിക്കില്ല. എന്തുകൊണ്ടാണ് നമ്മുടെ നാടിങ്ങനെ ആയി പോകുന്നത്?
കാണിക്കുന്നത്. ഇത് സംബന്ധിച്ച് സ്പെഷ്യൽ ബ്രാഞ്ചിനും അറിവ് ലഭിച്ചതായാണ് വിവരം. ഇതേസമയം കുട്ടിയുടെ പിതാവിനെതിരെ വധശ്രമം, മർദ്ദനം, ജുവനൈൽ ജസ്റ്റിസ് ആക്ട് എന്നീ വകുപ്പുകൾ ചുമത്തിയിട്ടുണ്ട്. പുല്ലുകൾക്ക് തളിക്കുന്ന കീടനാശിനിയാണ് പെൺകുട്ടിയുടെ വായിൽ ഒഴിച്ചത്. ഗുരുതരാവസ്ഥയിൽ സ്വന്തം മകളെ ഇരുമ്പ് കമ്പി കൊണ്ട് ശരീരമാസകലം അടിച്ചില്ലാതാക്കിയിട്ട് കളനാശിനി വായിൽ ഒഴിച്ചു കൊടുത്തിട്ട് അതിനെ കൊല്ലുകയും ചെയ്ത പ്രതിക്ക് ജയിലിൽ കിടക്കാൻ വയ്യ. അയാൾക്ക് പുറത്തു വരണം, പുറത്തു വരണം, ശിക്ഷ അനുഭവിക്കാൻ വയ്യ. ആ കുഞ്ഞനുഭവിച്ച വേദനയോളം വരുമോ ഇത്? ഏ, വിടരും മുമ്പ് കൊഴിഞ്ഞു പോയ ഒരു പുഷ്പമല്ലേ ആ കുഞ്ഞ്? കാലിന്റെ ഇടയിൽ കുടുംബത്തിന്റെ അഭിമാനവും കൊണ്ടു നടക്കുന്ന ഇവനെയൊക്കെ ജയിലിനകത്ത് വെച്ച് തന്നെ തീർത്തു കളയണമെന്ന് ഞാൻ പറയുന്നില്ല. അതൊരു പക്ഷേ നമ്മൾ നിയമത്തെ വ്യഭിചരിക്കുന്നതിനും നിയമത്തെ ചോദ്യം ചെയ്തതിനും തുല്യമായിരിക്കും. അർഹമായ ശിക്ഷ ലഭിക്കണമെന്ന് പറയാമല്ലോ. നന്ദി.